മണിപ്പൂരിൽ സന്ദർശനം നടത്തി മാധ്യമങ്ങളുടെ ഏകപക്ഷീയ റിപ്പോർട്ടിങ്ങിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ എഡിറ്റേഴ്സ് ഗിൽഡ് പ്രതിനിധികൾക്കും എഡിറ്റേഴ്സ് ഗിൽഡ് പ്രസിഡന്റിനുമെതിരെ കേസെടുത്തു മണിപ്പൂർ കലാപത്തിൽ സംസ്ഥാന സർക്കാർ ഏകപക്ഷീയമായി മേത്തേ വിഭാഗത്തിനൊപ്പം നിന്നതായും ഇംഫാലിലെ പത്രങ്ങൾ ഒട്ടേറെ വ്യാജവാർത്തകൾ പ്രസിദ്ധീകരിച്ചതായും എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ നിയോഗിച്ച വസ്തുതാന്വേഷണ സമിതി കണ്ടെത്തിയിരുന്നു മണിപ്പൂർ കലാപത്തിൽ സംസ്ഥാന സർക്കാർ ഏകപക്ഷീയമായി മെയ്തൈ വിഭാഗത്തിനൊപ്പം നിന്നതായും ഇംഫാലിലെ പത്രങ്ങൾ ഒട്ടേറെ വ്യാജവാർത്തകൾ പ്രസിദ്ധീകരിച്ചതായും എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ നിയോഗിച്ച വസ്തുതാന്വേഷണ സമിതി കണ്ടെത്തിയിരുന്നു സംസ്ഥാനത്ത് ഇന്റർനെറ്റ് നിരോധനം വിപരീത ഫലമാണ് ഉണ്ടാക്കിയതെന്നും ഇംഫാലിലെ മാധ്യമങ്ങൾ കുക്കിവിരുദ്ധ വികാരം സൃഷ്ടിച്ചതായും സമിതിയുടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മണിപ്പൂർ സർക്കാർ എഡിറ്റേഴ്സ് ഗിൽഡ് പ്രതിനിധികളായി മണിപ്പൂരിലെത്തിയ മുതിർന്ന മാധ്യമപ്രവർത്തകരായ സീമാ ഗുഹ സഞ്ജയ് كبر ഭരത് ഭൂഷൺ എന്നിവർക്കെതിരെ കേസെടുത്തത് എഡിറ്റേഴ്സ് ഗിൽഡ് പ്രസിഡന്റിനെതിരെയും കേസെടുത്തിട്ടുണ്ട് വ്യാജവും കെട്ടിച്ചമച്ചതുമായ റിപ്പോർട്ട് പോൺസേഡാണെന്നാണ് സർക്കാരിന്റെ വാദം വ്യാജവാർത്തകൾ പ്രചരിക്കുന്നത് സംബന്ധിച്ച് ദിമാപൂർ ആസ്ഥാനമായ കരസേനയുടെ സ്പിയർ കോർ എഡിറ്റേഴ്സ് ഗിൽഡിന് കത്തെഴുതിയിരുന്നു തുടർന്നാണ് മുതിർന്ന മാധ്യമപ്രവർത്തകരടങ്ങിയ സംഘത്തെ എഡിറ്റേഴ്സ് ഗിൽഡ് നിയോഗിച്ചത് കലാപത്തിന് മുൻപ് തന്നെ കുക്കി ഗോത്രവിരുദ്ധമായ നിലപാടുകളും പ്രസ്താവനകളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതായി സമിതി ചൂണ്ടിക്കാട്ടി കുക്കികളെ അസം റൈഫിൾ സഹായിക്കും മണിപ്പൂരിലെ മാധ്യമങ്ങളുടെ ആരോപണം തെറ്റാണെന്നും സമിതി കണ്ടെത്തിയിരുന്നു ഇംഫാലിലെ മാധ്യമങ്ങൾ പൂർണ്ണമായും മെയ്തൈപക്ഷ മാധ്യമങ്ങളായി മാറിയെന്നും സമിതി കണ്ടെത്തി ഈ മാധ്യമങ്ങളിലെ എഡിറ്റർമാർ പരസ്പരം ചർച്ച ചെയ്താണ് വാർത്തകളുടെ രീതി തീരുമാനിച്ചിരുന്നത് പല വാർത്തകളും തമസ്കരിച്ചെന്നും റിപ്പോർട്ടിലുണ്ട് ഇന്റർനെറ്റ് നിരോധനം മൂലം ഭൂരിപക്ഷത്തിന് ഹിതകരമായ വാർത്തകൾ മാത്രമാണ് ഏറെയും പ്രചരിച്ചതെന്ന് സമിതി കണ്ടെത്തിയിരുന്നു മണിപ്പൂർ കമാൻഡോകളും കലാപത്തിൽ പങ്കാളികളായതായി റിപ്പോർട്ടിലുണ്ട് ന്യൂസ് ഡെസ്ക് kayla Lenius.